Mamoy! എന്റെ അമ്മോ, എന്തൊരു ശബ്ദം! എടാ എറണം കെട്ടവനെ, എത്ര പറഞ്ഞാലും ചെവിയിലോട്ട് കേറില്ലടാ നിനക്ക്. ഞാനിപ്പോ ചത്ത് മലച്ചാലോടെ ഗുരുത്വദോഷി. ഗ്രീസിൽ വീണ പന്നിയെ പോലെ നിക്കണ നിപ്പുണ്ടല്ലേ. മര്യാദക്ക് ഒരു ടയർ പോലും മാറ്റിട അറിയാതെ അവന്റെ ഇംഗ്ലീഷ് ഇംഗ്ലീഷ് സിനിമയും ജപ്പാക്കുറ്റി നോക്കിയിട്ട് തന്നാണല്ല. ഇവൻ ഇതുവരെ മാറിയില്ലല്ലോ. എവിടെ നിന്ന് ഞാൻ ഏത് കാർ റിപ്പയർ ചെയ്തിട്ടാലും ഇവന്റെ കയ്യിൽ റിപ്പ് തന്നെയാ. അങ്ങനെ 5 വർഷം ചെലവാക്കി നീ ഡിഗ്രി ഒക്കെ പൂർത്തിയാക്കിയത് മാത്രം മിച്ചം. ഇനി അടുത്തെന്തുട്ട പരിപാടി? എന്തെങ്കിലും ചെയ്യാതെ പറ്റുമോ മാമ? ഇപ്പൊ എന്റെ അവസ്ഥ എന്താന്ന് വെച്ചാൽ അന്നത്തെ അപ്പത്തിന് വേണ്ടിയിട്ടുള്ള ഓട്ടത്തില്. എന്ന് വെച്ചാ ഈ സിറ്റിയിൽ എന്തെങ്കിലും ജോലി കിട്ടുന്ന അറിയാനാ ഞാൻ ഇങ്ങോട്ട് വന്ന്. ഞാൻ എപ്പോഴും പറയാറില്ല എനിക്കൊരു അസിസ്റ്റന്റ് വേണമെന്ന്. ഇവൻ പറ്റുമോ മാമ? എന്താടാ ഇപ്പൊ തന്നെ വേണം? നീ എന്തുട്ട കുടിക്കണെന്ന്? ഗ്രീൻ ടീയാ. നീ എന്ത് ജോലി ചെയ്യാനാ ഉദ്ദേശിക്കണേ? ജോലി ഇതായാലും പ്രശ്നമല്ല മാമ, ശമ്പളം കാര്യായിട്ടുണ്ടായ മതി. ശമ്പളം മാത്രമല്ലടാ, നല്ല അസല് ബോണസും കിട്ടിയാലോ. അതേന്ന് ഇപ്പോഴത്തെ ട്രെൻഡിന്റെ ഭാഗമായ ജോലിയാ. നിനക്കത് കറക്റ്റ് ആയിരിക്കുന്ന തോന്നണേ. കമ്പനി വെഹിക്കിളും കമ്പനി ഫോണും, 100 പേരെങ്കിലും നിന്നെ ഫോണിൽ വിളിക്കും. അതിൽ പെൺകുട്ടികൾ ഉൾപ്പെടുട്ടാ. നിനക്ക് ഫോൺ ചെയ്യാതെ ഇവരൊന്നും ആഹാരം പോലും കഴിക്കില്ല. അത് മതി മാമ, എനിക്ക് ആവശ്യം ഇതുപോലൊരു ജോലിയാ. ഇത് ഞാൻ പൊളിച്ചത് തന്നെ. ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, കുടുംബ ബന്ധങ്ങളിലെ ഹൃദയകാരിയായ രംഗങ്ങൾ കോർത്തിണക്കി നിങ്ങളുടെ പ്രിയതാരങ്ങൾ മത്സരിച്ച് അഭിനയിക്കുന്ന വർണ്ണ ശബളിമയാർന്ന മനോഹര കാവ്യചിത്രം വരൂ വരൂ കടന്നു വരൂ. ചേട്ടാ ഈ അഡ്രസ് അറിയോട്ടാ. ആ സാർ, ഞാൻ ലെഫ്റ്റ് തിരിഞ്ഞൊരു ജംഗ്ഷനിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്നോട്ടാ. ആ ഓക്കെ സാർ. ഹലോ, ഞാൻ വരൂ സാർ. ഇപ്പൊ ഞാൻ ഓർഡർ ചെയ്തത് നാളത്തെ ബ്രേക്ക്ഫാസ്റ്റ് അല്ല. ഞാൻ എവിടെയാണോ ഡെലിവറി ചെയ്യണോ അതോ തന്നെ തിന്നാണോ? ലിഫ്റ്റ് വർക്ക് ചെയ്യല്ല ഭായി, ആ സ്റ്റെപ്പ് കയറിവാ. ഏത് ഫ്ലോറിലാ സാർ? ടോപ്പ് ഫ്ലോറില്. ഈ സിറ്റി ഇത്ര വിശാലായിരുന്നു മാമ. അതുമല്ല ഈ പാദരാത്രി വരെ ഡോർ ടു ഡോർ കയറി ഇറങ്ങാൻ എന്നെ കൊണ്ടൊന്നും പറ്റില്ല. ശരിയടാ, ഡോർ ടു ഡോർ കയറി ഇറങ്ങാൻ നീ ഇനി പോണ്ട. ഒറ്റ ഡോറിന്റെ അടുത്ത് നിന്നാ മതി. എല്ലാരും നിന്റെ അടുത്തേക്ക് വരുന്നേ. എത്ര വലിയവനാണെങ്കിലും നിന്റെ മുന്നിൽ കൈപൊക്കാതിരിക്കാൻ പറ്റില്ലേ? അങ്ങനെ ഒരു ജോലി ഒക്കെ ആണോ? ആ ജോലി എനിക്ക് വാങ്ങിത്തരാം മാമ പ്ലീസ്. ജോലി നല്ല ജോലി, ഇതാണ് നല്ല ജോലി, കാത്തിരുന്ന ജോലിയായേ. കൂലി നല്ല കൂലി, അതൊന്ന് കിട്ടിയെന്നാൽ കാശി വീശിടാമേ. തീരുമെന്ന് വിശപ്പ് മാറ്റിടാം തണുപ്പ്, നാടിനൊത്തു മുന്നേറാത്തുടിപ്പ്, എല്ലിനെ കരുപ്പ് നാല് കാലം നിന്നീടാ. കെണിയാകല്ലേ പണിപാളല്ലേ. നമസ്തേ സാർ. നമസ്തേ സാർ. എന്തുട്ട് തേങ്ങയുടേത്? സ്വപ്നത്തിലാ മാമ. നമസ്തേ സാർ. സാർ ഓക്കെ സാർ, റേപ്പ് ഈവനിങ് വർക്ക് മീ ബണ്ടി റെഡി സാർ. ഓക്കെ സാർ, ഉണ്ടാണ്. ബോർക്ക് വച്ചിന ബണ്ടിലിച്ച് BMW ഫീൽ അവുത്തു ഉണ്ടാരോ? എന്തരാ ഇന്ന് ജോലിക്ക് പോണില്ലേ? ഒരു ജോലി വെച്ചപ്പോ താൻ എന്നെ ജിംനാസ്റ്റിക് ഒക്കെ നോക്കുക. ആ പിന്നെ നിന്റെ യോഗ്യത വെച്ച് നിനക്ക് കളക്ടർ ജോലി എടുത്തു വെച്ചിട്ടാ. തന്നോട് പറഞ്ഞ നേരത്തെ ദൈവത്തോട് പറഞ്ഞെങ്കിൽ ദൈവം എന്നെ കളക്ടറെങ്കിലും ആക്കിയനെ. എന്തരത് ഇത് വായിച്ചു നോക്ക്. ക്യാബ് ഡ്രൈവർ ആകൂ, ലക്ഷങ്ങൾ സമ്പാദിക്കും. ഇതൊക്കെ വല്ല നടക്കുന്ന കാര്യമാണോ? ആ സമ്പാദിച്ചു കൂടായൊന്നും ഇല്ലടാ അണ്ണാ. സോഫ്റ്റ്വെയർക്കാളും കാർ ഡ്രൈവർമാർക്ക് ഇപ്പൊ കൂടുതൽ പൈസ. അതെയോ? അതേന്ന്. അതെങ്ങനെ? വെയിറ്റ് ചെയ്ത വെയിറ്റിംഗ് ചാർജ്, നൈറ്റില് നൈറ്റ് ചാർജ്, പ്രൈം ടൈമില് സർചാർജ്. മറ്റുള്ളവരെ പോലെ ഒന്നേ ഒരു സ്ഥാപനത്തിന് ആവശ്യം പോലും ഇല്ല. ഈ ക്യാബിൽ കയറാൻ വരുന്നതിനേക്കാളും ക്യാബ് ഡ്രൈവേഴ്സ് ഹാപ്പി ആയിട്ട് ജീവിക്കണേ. എസിയിൽ സുഖിച്ചിരുന്നല്ലേ അവര് ഡ്രൈവ് ചെയ്ത് പോണത്. ഇത്രയും നല്ലൊരു ജോലി കയ്യിലുണ്ടായിരുന്നിട്ടാണോ നിങ്ങൾ എന്നെ അവിടെ ഇവിടെ ഒക്കെ പറഞ്ഞു വിട്ടത്? അതിന് ക്യാബ് ഡ്രൈവർ അവൻ സ്വന്തമായിട്ട് ക്യാബ് ഒക്കെ വേണ്ട. നിന്റെ ഉണ്ടോ? എന്നിട്ട് ചെയ്യപ്പോ? അത് വേണം. അത് വേണം. എത്ര രൂപ വേണ്ടി വരും? ഒരു 5-6. എന്തേലും അതല്ലാണ്ട്
ഒരു സെക്കൻഡ് ഹാൻഡ് വണ്ടി നോക്കുകയാണെങ്കിൽ പോലും മിനിമം രണ്ടോ മൂന്നോ രൂപയെങ്കിലും ആവും. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറയായിരുന്നേ. ക്യാബ് ഒരു നല്ല ജോബൊക്കെയാ, പക്ഷെ എന്റെ കയ്യിലുള്ള കുറച്ച് പൈസ ഇവളുടെ ഡെലിവറിക്ക് വേണ്ടി വെച്ചിരിക്കുക. ഒരു കുഞ്ഞു പോയതല്ലേ, ഇത്തവണ ഒരു നല്ല ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചിരിക്കുമ്പോ ഈ കാര്യം കൂടി എങ്ങനെയാടാ ശിവ? നീ തൽക്കാലം ഏതെങ്കിലും ചെറിയ ജോലി നോക്ക്, ഇത് കഴിഞ്ഞിട്ട് സ്ത്രീകൾ അവരുടെ ആഭരണങ്ങൾ അഴിക്കുന്നത് രണ്ടു പേർക്ക് വേണ്ടിയാ, ഒന്ന് അവളുടെ ഭർത്താവിന് വേണ്ടി, പിന്നൊന്ന് മക്കൾക്ക് വേണ്ടി. ഏത് ബുദ്ധിമുട്ടിലും ഞാനിതുവരെ ഇതെടുത്തിട്ടില്ല. നന്നായി ശ്രദ്ധിക്കണം. അടുത്തയാഴ്ച ഞങ്ങൾ അങ്ങോട്ട് വരുന്നുണ്ട് ചെക്കപ്പിന്, ഫോൺ ചെയ്യാം, നീ അങ്ങോട്ട് വന്നേക്കണം. ആ വാ, ഞാൻ എന്റെ പുതിയ കാറിൽ ഒന്ന് വിളിച്ചോളാം. ശരി, ബൈ. നല്ല നാള് വന്നതിനാടേ, ഇന്ന് തൊട്ട് ഞാൻ കിങ്ങാണേ, നിങ്ങളെന്നും എന്റെ ശങ്കാണേ, ഈ നാടെനിക്ക് വീടാണേ. ഞാനടച്ചിടേണ്ട ജി എസ് ടി, ജീവിതത്തിന് എന്ത് റോയൽറ്റി, രാജാവ് നല്ല രാജാവ്, പോരാളിയായ ജേതാവ്. എന്തു പറ്റി? എന്തോ ഒരു സൗണ്ട്. നിങ്ങളുടെ ബഡ്ജറ്റിനെ ഹൈടെക് കാറിന്റെ ബോഡി അല്ലെങ്കിൽ എഞ്ചിൻ മാത്രം, രണ്ടും കൂടി ഒരുമിച്ച് കിട്ടില്ല. ഇവൻ പിച്ചപാത്രത്തിൽ കഴിഞ്ഞിട്ട് വരുന്ന ടേപ്പാണല്ലോ. ബോഡി മനുഷ്യന്റെയും ബ്രെയിൻ കാട്ടുപോത്തിന്റെയും. ഭാഗ്യം, അവസാനം നല്ലൊരു കാറൊത്തു കിട്ടിയില്ല. കാറിനേക്കാളും മുമ്പ് ടയറാണല്ലോടാ പോണെ, ഞാൻ എടുത്തോണ്ട് വരാം, നിങ്ങളവിടെ നോക്കിട്ടാ. ആരടാ ഇത്? ഹലോ സാർ, എന്റെ പേര് മൂർത്തി എന്നാണ്. അതിന് നിങ്ങളൊരു കാർ നോക്കുന്നുണ്ടെന്ന് അറിഞ്ഞായിരുന്നു, എന്റെ കയ്യിലൊരു നല്ല കാറുണ്ട്. വലിയ കാറൊന്നും വാങ്ങാനുള്ള ബജറ്റ് ഒന്നും എന്റെ കയ്യിലില്ല, വെച്ചേക്ക്. നിങ്ങളുടെ ബജറ്റിന് പറ്റുന്നതാണെന്ന് കണ്ടു നോക്കിയാലേ സാർ അറിയാൻ പറ്റൂ. ഒന്ന് വന്ന് കണ്ടു നോക്കൂ സാർ. ഓക്കെ സാർ, ആ ലൊക്കേഷൻ ഞാൻ ഈ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യാം സാർ. മോർണിംഗ് ഏറ്റവും പെട്ടി വന്നാൽ ഞാൻ കാർ കാണിച്ചത് സാർ, ഒന്ന് കണ്ടു നോക്കൂ സാർ. സൂപ്പർ കണ്ടീഷൻ സാർ, തട്ടിലും മുട്ടിലും ഒന്നുമില്ല, കോസ്റ്റ്ലി ഇന്റീരിയറും. ഓണർക്ക് എന്തോ കാശിന് അത്യാവശ്യം ആയതുകൊണ്ടാ, ഇതുവരെ ആരെയും കാണിച്ചിട്ടില്ല, ഫസ്റ്റ് നിങ്ങളാ. ആ വാ സാർ. കാറുകളുടെ ശ്മശാനാണെന്ന് തോന്നുന്നു, എന്തിട്ടാ കാണിക്കാവോ? അതാണ് സർ. ഇതാ സർ വണ്ടി, കുറച്ച് മാറിയെന്നോ, അപ്പടി പൊടിയാ. ഹിന്ദുസ്ഥാൻ
ഡാ വെറുതെ സമയങ്ങളടാ ശിവ ഇതിനേക്കാൾ നല്ല വണ്ടി നമുക്ക് കിട്ടടോ വാടാ എന്താ പറഞ്ഞേ എന്തായാലും ഓടിച്ചു നോക്കട്ടെ സർ അതിന് സ്റ്റാർട്ട് ആയില്ലല്ലേ സ്റ്റാർട്ട് ആയില്ലടാ വണ്ടിക്ക് പണി വന്ന സ്പെയർ പാർട്സിന് എവിടേക്ക് പോകുന്ന പറഞ്ഞേ നിങ്ങളില്ലേ മാമ എടാ ശിവ ഇതൊരു പഴയ വണ്ടിയിലടാ ഇത് കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യാന മാമ ഈ കാറിന് ഒരു ക്യാരക്ടർ ഉണ്ട് ഈ ഇന്റീരിയർ എന്റെ എക്സ്റ്റീരിയറിന് പെർഫെക്റ്റ് മാച്ചാ എനിക്ക് തന്നെ മതി ഐ ഫിക്സ്ഡ് അത്രയ്ക്ക് ഇഷ്ടമായെങ്കിൽ വാങ്ങിക്കട്ടെ മാമ ഓടിച്ചൊക്കെ നോക്കിയല്ലേ അത്താണ് അതെ പ്ലീസ് എന്നാ ശരിയടാ നീ ഇവിടെ നിൽക്ക് ഞാൻ വില സംസാരിച്ചിട്ട് വരാം ഓക്കെ എങ്ങനെയാ അതിന്റെ റേറ്റ് 4 ലക്ഷം സാറേ ഈ ഡ്യൂക്കിൽ വണ്ടിക്ക് 4 ലക്ഷം എങ്ങനെയാടോ അവന്റെ കയ്യിൽ 1.69 ഉണ്ട് 1 രൂപ അതിനേക്കാൾ കൂടുതൽ വരില്ല ശരി രജിസ്ട്രേഷൻ എപ്പോഴത്തെ സാർ അതെന്താടോ താൻ 4.5 ഞാൻ പറഞ്ഞതിലേക്കും സമ്മതിച്ചത് ഇതിൽ എന്തൊക്കെയോ കുഴപ്പമുണ്ട് തന്നോട് സംസാരിക്കുന്നില്ല തന്റെ ഓണറോട് സംസാരിച്ചു നോക്കാം ഓണറോടോ അത് വേണ്ട സാർ എന്റെ മാമ വെറുതെ ചളവാക്കല്ലേ ഈ വിലക്ക് ഇത്രയും നല്ല കാറ് വേറെ കിട്ടില്ല വെറുതെ ചളവാക്കലെ കൊന്നുണ്ടായിരിക്കടാ നിനക്ക് വല്ല അറിയൂ ഓൾഡ് മോഡൽ എലിപ്പെട്ടിപ്പിലൊരു പാട്ട വണ്ടി ഇതിലും വല്ല കൊട്ടേഷൻ കേസോ കൊലപാതകം നടന്നോണ്ട് നമുക്കറിയൂ ഓണറോട് സംസാരിക്കാതെ വണ്ടി വാങ്ങണ പ്രശ്നം നിൽക്കില്ലേ ഓണർ ഭയങ്കര ബിസിയാ സാർ താമസിക്കുന്ന ഒരുപാട് ദൂരയാ എല്ലാ കാര്യങ്ങളും എന്നെ ഏൽപ്പിച്ചിരിക്കുന്നു അതൊന്നും പറഞ്ഞാൽ പറ്റില്ല ഞങ്ങൾക്ക് ഓണറെ കണ്ടേ പറ്റൂ അയാൾ ഞങ്ങളുടെ മുന്നിൽ വെച്ച് ഒപ്പിടണം സിംഗിൾ പേയ്മെന്റ് ഇല്ലെങ്കിൽ വേണ്ടോ ശരി സാർ അത് സാറിനെ നേരിൽ കാണാമെന്ന് ഞാൻ നിർബന്ധിച്ചോണ്ടാ എന്നെയും കൊണ്ട് വന്നത് ശിവ ഡോക്യുമെന്റ്സ് അല്ല സാറെന്താ ചെയ്യുന്നത് നൺ ഓഫ് യുവർ ബിസിനസ് ഓ ബിസിനസ്സോ അല്ല ഇപ്പോ ഈ കാറെന്തിനാ സാർ ഇപ്പൊ ശരിക്കും വെക്കുന്നത് അല്ല വെറുതെ അറിയാൻ വേണ്ടി ചോദിച്ച സാർ നിങ്ങൾ കാർ വെക്കുന്നവർക്ക് വിഷമിക്കൊന്നും വേണ്ട എപ്പൊ കാർ കാണണമെങ്കിൽ എവിടെയെങ്കിലും പോകണമെങ്കിൽ എന്നൊന്ന് വിളിച്ചാൽ മതി ഞാൻ എൻ്റെ മാമൻ്റെ നമ്പർ തരാം ഗ്യാരേജിലെ നമ്പർ ഇത് 0 പകരം 8 ഡയൽ ചെയ്താൽ മതി പ്രിന്റിംഗ് മിസ്റ്റേക്കാ ഔട്ട് വരണം സാർ നമുക്ക് പോവാം പ്ലീസ് എന്താണോ ദൃതി തനിക്ക് ബാത്റൂമിൽ പോകണം സാർ നടക്ക് നടക്ക് എന്താണ് ഇതൊരു വീട്ടിൽ വന്നിട്ട് പോലും തന്നില്ലല്ലോ ഇത്ര ഒക്കെ നിന്ന് കാറ് കൈ കിട്ടിയതിന് സാർ ഞങ്ങൾക്കല്ല നല്ലൊരു പാട്ട് തരേണ്ടത് നീ എലിപ്പെട്ടി കൊണ്ട് എന്ത് ചെയ്യാൻ പോവാടാ തലയ്ക്ക് സ്ഥിരതയുള്ള ആരെങ്കിലും ഇത് ക്യാബിന് വേണ്ടി വാങ്ങിക്കോടാ കണ്ണുറന്ന് നോക്ക് ജാമ്പുവാന്റെ കാലത്തെ മോഡല് ഒരു ലുക്കും ഇല്ല സ്റ്റൈലും ഇല്ല വേണ്ടായിരുന്നു ശിവ ഇതിന്റെ ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല
ഒരു ടീ അടി അണ്ണ. ഹലോ, നീ ആരാ? നിന്റെ അഡ്രസ്സൊക്കെ മാറിപ്പോ, ഇറങ്ങ ഇറങ്ങ ഇറങ്ങ. ഭയങ്കര മോശമാണല്ലോ, നിന്നെ പിന്നെ ഞാൻ കാണിച്ചുതരാം. അപ്പോ ഇവിടെ വരണം. അപ്പോ മാഡം, ഇപ്പൊ ക്യാബ് ഇവിടേക്ക് വന്നില്ലേ? മാഡം, എന്താ സ്ഥലമായോ? ഒരു ഡൗട്ട് ഉണ്ട്. എങ്ങോട്ടാ? മോളിലേക്ക്. അല്ല, താഴേക്ക്. മോളിലോട്ടും താഴോട്ടും പോയത് ലിഫ്റ്റ് ഒന്നുമല്ല മാഡം. ലെഫ്റ്റോ റൈറ്റോ ഒന്ന് പറ. ഹലോ മാഡം, ഹലോ. ദൈവമേ, ഉറങ്ങിയോ മാഡം? അനുഷ മാഡം, ഹലോ. എന്റെ അമ്മ ഫുൾ ഫിറ്റ് ആണല്ലോ. ഇങ്ങനെ ഉറങ്ങുകയാണെങ്കിൽ എവിടെ കൊണ്ടുവിടും ഞാൻ നിങ്ങള്? സോറി, ഒന്നും തോന്നരുത്. കാലാവസ്ഥ തീരെ ശരിയല്ല. Thank you.
ഒരു സ്ഥല സ്വഭാവിയാണെന്ന് അറിയാലോ. ഫോണുപോലും ചാർജ് ചെയ്ത് വെക്കില്ല. വളരെ കാലമായി നമ്മൾ തമ്മിൽ കണ്ടിട്ട്. രാത്രിയിൽ നിന്റെ ആ അവസ്ഥയില് ആ പയ്യന്റെ സ്ഥാനത്ത് വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ ഇപ്പൊ നിന്നെ വീട്ടുകാർക്ക് ഈ പരുവത്തിൽ ആയിരിക്കില്ല കാണാൻ പറ്റുമായിരുന്നത്. ഇന്ന ഫോൺ പെണ്ണുങ്ങള് തന്നെയാ കുഴപ്പമുണ്ടാക്കുന്നെ, എന്നിട്ട് പോലീസിന് ഇവിടെ പണിയുണ്ടാക്കാൻ. ഫോൺ ഇവിടെ നിന്ന് ചാർജ് ചെയ്യാൻ പറ്റോ? ഓക്കേ സർ, താങ്ക് യു, ഒരു 5-സ്റ്റാർ റേറ്റിംഗ് ഇട്ടേക്ക്. ഹലോ, ഹായ്, ഇത് ഞാനാ അനു. ഇന്നലെ രാത്രിയില് പോലീസ് സ്റ്റേഷനിൽ രാവിലെ ഉണരേണ്ടി വരുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. ബട്ട് താങ്ക് യു സോ മച്ച്. സോറി, ആ സമയത്ത് എന്ത് ചെയ്യണമെന്ന് എനിക്കൊരു ഐഡിയ ഇല്ലായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ഏതെങ്കിലും ഒരു ഓട്ടോ വിളിച്ച്. ഇത്ര പെട്ടെന്ന് എങ്ങനെ ഇവിടെ എത്തി? നൈറ്റ് ഡ്യൂട്ടി, പിന്നെ എണീക്കുമ്പോ കോൾ ചെയ്യുന്ന വിചാരിച്ച് ഞാൻ ഈ ഏരിയ റൗണ്ട് ചെയ്ത് നിക്കായിരുന്നു. എന്തിന്? നൈറ്റ് ഞാൻ ബിൽ പേ ചെയ്തില്ലായിരുന്നു. ഇല്ല, എന്റെ പേഴ്സിൽ ഇപ്പോ ക്യാഷ് ഇല്ലല്ലോ. ഹോസ്റ്റലിൽ ഒന്ന് ഡ്രോപ്പ് ചെയ്താ അവിടുന്ന് പേ ചെയ്യാം. കേറിക്കോ. അതല്ല, ക്യാഷിന് വേണ്ടിയല്ല ഞാൻ വന്നത്, എന്റെ ജാക്കറ്റിന് വേണ്ടി വന്നത്. ഞാനത് 1000 രൂപ കൊടുത്ത് വാങ്ങി. ഇപ്പൊ വേണമെന്നില്ല, നാളെ എനിക്ക് വാഷ് ചെയ്തിട്ട് തന്നാലും മതി, പ്രശ്നമില്ല, ഞാൻ നാളെ ഒന്ന് വെച്ചോളാം. ജാക്കറ്റിന് വേണ്ടി മാത്രം വന്നതാ? അപ്പൊ പിന്നെ വാലറ്റിൽ പണം ഇല്ലെന്ന് പറഞ്ഞതോ? ചലനം തുടരുക, ചലനം തുടരുക, പടവുകളേറുക നേർവഴിയെ. ജീവിത യാത്രയിൽ ഒരു നാൾ നമ്മൾ വിജയിക്കും പതിയെ. അകലെ എങ്കിലും അറിയ സാലറി എത്രയാ സർ? 15,000. ഓക്കെ, ഉണ്ട് സർ, ഉണ്ട്. എണ്ണി നോക്ക്. ശകടം ഉരുളും.
എന്താ ഒരു രണ്ട് വൈപ്പർ പോലെ നല്ല ചേർച്ചുണ്ടല്ലേ. ചെല്ല 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 ചിരിയുടെ ചിറകേറി നീ വന്നേ കുഞ്ഞിക്കൊരു മണി ഇളകണ മൊഴികളുമായി. ഓ സ്നേഹമേ ആദ്യമായി വന്നു നീ തലോടവേ ജീവിതം. ഇതിപ്പോ ഞാനെന്താ ക്ലീൻ ചെയ്യാന. ചലനം തുടരുക, ചലനം തുടരുക, പടവുകളേറുക നേർവഴിയെ. ജീവിതയാത്രയിൽ ഒരു നാൾ നമ്മൾ വിജയിക്കും പതിയെ. ഈ മെഡിസിൻ മുടങ്ങാതെ മൂന്നാഴ്ച കഴിക്കണം. 25,000 സാർ. 25,000. എന്റെ ഒരാഴ്ചത്തെ സാലറി ആയിട്ടാ ഇല്ലടക്കെ. എനിക്ക് വേണ്ടി ജീവിതത്തിൽ ഒരുപാട് നഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. അവര് കഷ്ടപ്പെട്ട സമയത്തൊന്നും എന്നെ കൊണ്ട് ഒരു സഹായം അവർക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇന്നാ എനിക്കതിന് സാധിച്ചത്. ഒരു ജോലിയും ശരിയാവാതെ വന്നപ്പോ എന്റെ ജീവിതം തന്നെ പാഴായിപ്പോകുമെന്ന് ഞാൻ സംശയിക്കാൻ തുടങ്ങി. ചെറിയൊരു പേടിയൊക്കെ തുടങ്ങി. പക്ഷെ നീ വന്നപ്പോഴാ എന്റെ ലൈഫ് യൂട്ടേൺ തിരിഞ്ഞത്. അതായത് ഏട്ടത്തി പൊന്നു മനസ്സോടെ ആ മാല തന്നോണ്ടല്ലേ നിന്നെ പോലൊരു പൊന്നിനെ എനിക്ക് കിട്ടിയത്. ഇതെല്ലാം നീ കാരണമാണ്. Thank you. I love you, darling. ഞാനത് കള്ളു കുടിച്ചിട്ട് പറയുന്നൊന്നുമല്ല. ശരിക്കും ഐ ലവ് യു. എനിക്കൊരു ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. സർപ്രൈസ്. Friends?
വെറുതെ ഓരോ സ്വപ്നങ്ങള്. എയർപോർട്ടിൽ സ്വന്തം കാരെടുത്തോണ്ട് ഇറങ്ങിയാ മതിയായിരുന്നു. എന്തോ സാർ കാണിക്കുന്നു, തന്റെ വണ്ടിയിൽ പ്രേതമുണ്ടോ? മാറ്റി വെക്കണോ വണ്ടി? എടോ വണ്ടി എടുത്ത് മാറ്റോ. ആ എടുക്കല്ലേ. അവനെ കണ്ടപ്പോ തന്നെ ഒരു അലവരാതെയാണ് തോന്നിയത്. പിന്നെ എന്തിനാ കയറ്റിയത്? എന്നെ പറഞ്ഞ മതിയല്ലോ. എന്താണ് നിൽക്കുന്നത്? എടുത്തോണ്ട് പോള. വൃത്തികെട്ട ചേട്ട, ഒരു സ്ക്രാച്ച് പോലും ഇല്ലാതിരുന്ന വണ്ടിയാ. You know, Shiva, facial, haircut, manicure, pedicure, പിന്നെ ബിക്കിനി വാക്സിംഗ് മൊത്തം കൂടി 14,000 ആയിരുന്നു പാർലറിൽ. ഓ, ഈ കണക്കിന് പോയാൽ നിന്നെ കിട്ടുന്നതും പറഞ്ഞ് രണ്ടു ദിവസം കൊണ്ട് കുത്തോളം എടുക്കല്ലോ. എന്ത് വെച്ച് നിനക്ക്? എന്തോ ഫേസ് വല്ലാതെ ഡല്ലായിരിക്കുന്നേ. ഇന്ന് ആദ്യമായിട്ട് വണ്ടിയിൽ ഒരു ദരിദ്രവാസി വന്ന് കയറിയത്. അവൻ കാരണം വണ്ടിക്ക് ഡാമേജ് ആയി. ഓ ഷിറ്റ്, മൂഡ് മൊത്തം അപ്സെറ്റ് ആയി. ഗേൾഫ്രണ്ടിനോട് ഹെൽപ്പ് ചെയ്യാൻ പറ. ഇപ്പൊ സെറ്റായോ മൂഡ്? മൂഡ് ഇപ്പോഴാണ് സ്റ്റാർട്ട് ആയത്. നീ കാറിനോട് കാണിക്കുന്ന ഇൻട്രസ്റ്റ് നിന്റെ ഗേൾഫ്രണ്ടിനോട് കാണിച്ചാ നിനക്ക് എപ്പോഴെപ്പോഴും കിട്ടിക്കൊണ്ടേയിരിക്കും. അനു, എന്റെ അവസ്ഥ ഒന്ന് ആലോചിക്ക. ഇങ്ങനെ പകുതിക്ക് വിട്ടിട്ട് പോയാൽ എങ്ങനെയാ ശരിയാവുന്ന? ഇത് ശരിയല്ലോ. നോക്കനു, വീണ്ടും എന്റെ മൂഡ് അപ്സെറ്റ് ആയിക്കൊണ്ടിരിക്കനു, ഒന്ന് നിക്ക്. വെറുതെ മനുഷ്യനെ ആശിപ്പിച്ചിട്ട്
ഹലോ, ഞാൻ ക്യാബ് ബുക്ക് ചെയ്തിരുന്നു, ഇപ്പൊ എവിടെയുണ്ട്? ആ സാർ ഇപ്പോരാ. ആ ഞാൻ ഡ്രൈവറാണ് സാർ, ഞാൻ ഇവിടെ ഗേറ്റിൽ എത്തിയിട്ടുണ്ട്. എനിക്കൊരു 30 മിനിറ്റ്സ് വർക്കുണ്ട്, ഒന്ന് വെയിറ്റ് ചെയ്യാമോ? വെയിറ്റ് ചാർജ് തരാം. ഓക്കെയാണോ? ആ ഓക്കെ സാർ, ശരി. അവനെ വിളിച്ചിട്ടാണ് ഈ ഫോൺ സ്വിച്ച് ഓഫ് സ്വിച്ച് ഓഫ് സ്വിച്ച് ഓഫ്. ഇത് വാങ്ങിക്കണ്ടെന്ന് എന്നോട് ഞാൻ 1000 തവണ പറഞ്ഞതാ, കേട്ടിരുന്നെങ്കിൽ ഇങ്ങനെ നടക്കുവോ? ഡാ, ഇത് ആർക്കെങ്കിലും കൊടുത്ത് കിട്ടുന്നത് വാങ്ങിക്കടാ, നമ്മുടെ തലേന്ന് പോയി കിട്ടുമല്ലോ. കാര്യം അറിയത് എങ്ങനെ മാമ നമ്മളിത് വിൽക്കുന്ന? വാങ്ങുന്നവരി ഉണ്ടായത് നമ്മളോട് ചോദിച്ചാലോ? ബോയ്സ്, ഞാൻ ആലോചിച്ചിട്ട് ഒരേ ഒരു വഴിയേ ഉള്ളൂ. നമ്മുടെ ബഡ്ജറ്റിന് ഇത് തന്നെ കിട്ടിയത് ഭാഗ്യാന്ന് വിചാരിക്കേ. നമസ്തേ സ്വാമി. എവിടെയാ പ്രശ്നം? പ്രശ്നം ഇത് അവിടെ പാർക്ക് ചെയ്തിരിക്കണേ. എന്താടാ ഇതിനെ ഒഴിപ്പിക്കാനുള്ള വല്ല ഐഡിയ ഉണ്ടാവൂ? എന്തുവാണത്? ഉജാലയാ. ഒന്നും ഇങ്ങോട്ട് എന്റെ കൈനീട്ട്. ഇതെന്തിനാ എന്റെ കൈ കുത്തിപ്പറിച്ചേ? നിങ്ങൾ മൂവരും ദാഹിക്കുന്ന ഒരു ആത്മാവിന്റെ കൂടെയാണ് വസിക്കുന്നത്. ആദ്യം അതിന്റെ ദാഹം മാറ്റണം. ഇപ്പൊ അതിന്റെ ദാഹം മാറ്റണമെങ്കിൽ നിങ്ങൾ മൂന്നുപേരും നിങ്ങളുടെ രക്തത്തുള്ളികൾ ഇതിലേക്ക് ഇറ്റിച്ചുകൊണ്ടേയിരിക്കണം. ആത്മാവ് വീണ്ടും ഇതിലേക്ക് വരാതിരിക്കണമെങ്കിൽ ആദ്യം ഈ വണ്ടി ശ്മശാനത്തിലെത്തിച്ച് വീരവതനെ കൊണ്ട് രക്ഷ കിട്ടിക്കണം. ഓഹോ. അതിനുശേഷം ആത്മാവിന് ശാന്തി കിട്ടാൻ വേണ്ടി വേണ്ട കർമ്മങ്ങൾ ഞാൻ ചെയ്തോളാം. അങ്ങനെ ആവട്ടെ സ്വാമി. എന്നാ തുടങ്ങാലടാ? ഞാൻ അരമണിക്കൂറിൽ കർമ്മം ചെയ്ത് മടങ്ങും വരെ രക്തദാനം നിർത്തരുത്, ഒഴിച്ചുകൊണ്ടേയിരിക്കണം. ഇനി നീ ഒഴിക്കുക ശിവ. ഓ പണ്ടൊന്ന് എച്ച് ഐ വി ടെസ്റ്റ് ചെയ്തതാ, പിന്നെ ഇപ്പോഴാ എത്ര കുത്തിലും ചോര വരില്ലല്ലോ. ഇതെന്തെയ്യടാ? കയ്യെ കുത്താൻ സ്ഥലമില്ലാണ്, അതുകൊണ്ട് കാലെ കുത്താനാ. ഡാ ഹോളിവുഡ് നീ ഗ്രേറ്റ് ആണ്, എനിക്കറിയാണ്. ഒരു മിനിറ്റ്, അയാൾ അരമണിക്കൂറിൽ വരാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ 2 മണിക്കൂറിൽ കൂടുതലായല്ലോ. ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യട്ടാ.
ഈ ആത്മാവ് കൊള്ളാലോ അണ്ണാ, ഇത്രക്കും ദാഹോ? ആ ഓയിലും കുടിച്ചല്ലോ. ഇത് ആത്മാവിന് ദാഹമൊന്നും അല്ലടാ, അയാൾ ഇവിടെ ഒരു ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ് നടത്തിയിട്ട് ആ കാർ ഓടിച്ചോണ്ട് പോയതാ. ഇതെന്തൊരു മന്ത്രവാദി! വേണം, നമുക്ക് പോയി പോക്കാം, അവന്റെ ബ്ലഡ് നമുക്ക് എടുക്കണം. നീ വാടാ ശിവ, എങ്ങോട്ട് പോവാ? നിങ്ങക്ക് എന്തുട്രാ, നിങ്ങക്ക് ബുദ്ധിയില്ലാതെ പോയോ? അവൻ കൊണ്ടുപോയത് കാറല്ല, നമ്മുടെ കഷ്ടകാലമാ. ഇൻഷുറൻസ് ഉള്ള നമ്മുടെ ഈ കാർ കളഞ്ഞു പോയെന്ന് പറഞ്ഞ് പത്രത്തിൽ ഒരു ന്യൂസ് കൊടുത്ത് നമ്മുടെ കാശ് തിരിച്ചിട്ടില്ലേ? നല്ലവർക്ക് ദൈവം നല്ലതേ വരത്തുള്ളൂ. അപ്പൊ നമ്മുടെ രക്തദാനം വേസ്റ്റ് ആയിട്ടില്ല അല്ലേ? ജീവനുണ്ടോ നോക്കട്ടെ. നീ കുറച്ച് വെള്ളം എടുത്തേ. നീ ഞങ്ങളുടെ കാർ അടിച്ചുകൊണ്ട് പോയി ഞങ്ങളെ എന്തിനാ തള്ളണേ? കാർ നിന്ന് മനുഷ്യരെ കൊല്ലാൻ നോക്കില്ലേ? മനുഷ്യരെ കൊല്ലാൻ നോക്കി അടിച്ചോണ്ട് പോയ കാർ എന്തിനാ തിരിച്ചു? ഞാൻ കൊണ്ടുവന്നല്ല, അത് എന്നെയാണോ കൊണ്ടുവന്നത്? എല്ലാവരും പട്ടി വളർത്തുന്നവരെ നിങ്ങളുടെ പിശാചിനെയാണോ വളർത്തുന്നത്? ഇനി ഒരു നിമിഷം ഇവിടെ നിന്നാ എന്റെ ജീവനോടുള്ള പരലോകത്തെത്തും. ഞാൻ കീഴടങ്ങിയവനാ, എന്നൊന്നും ചെയ്യരുത്. ഓ, പോയെന്ന് വിചാരിച്ച ദുരിതം വീണ്ടും നമ്മളെ തേടി തിരിച്ചു വന്നല്ലോ മാമ. ആ ഓണറെ കൈ കിട്ടുന്നവരെ നീ എന്റെ അടുത്തേക്ക് പോണ്ടാട്ടെ ശിവ. ഹലോ ശിവ. അടുത്ത ഇഞ്ചക്ഷൻ എടുക്കാൻ ഇനി 3 ദിവസം കൂടെ ഉള്ളൂ. പൈസ ഒപ്പിക്കാന്ന് നീ പറഞ്ഞില്ലേ? അതൊന്ന് ഓർമ്മിപ്പിക്കാനാ ഞാനിപ്പോ വിളിച്ചത്. അത് ഞാൻ അറേഞ്ച് ചെയ്തോളാം ഏട്ടാ. ഇപ്പഴാ സമാധാനമായത്, എനിക്ക് ശരിയടാ. ശരി ഏട്ടാ. നിന്നെ കൊണ്ട് പറ്റില്ലെന്ന് പറയായിരുന്നില്ലേ? എനിക്ക് ആദ്യമായി എന്റേതായ ഒരു ലോകം തന്നത് ഇവനാ. പിന്മാറില്ല, എന്നെ ഇവൻ കൊന്നാലും വേണ്ടില്ല. എനിക്ക് വേറെ വഴിയില്ല. ഞാൻ ലൊക്കേഷനിൽ വെയിറ്റ് ചെയ്യാം. എന്ന പോലെ കാറിവൾ എന്നെ കൂടെ കൂട്ടുന്നേ, ഡ്രൈവിംഗ് സീറ്റിൽ കൂട്ടിക്കെട്ടുന്നേ, ഓടും തോറും ധൈര്യം ചോർത്തുന്നേ, ഓരോ വഴികളിൽ ചുറ്റിപ്പിക്കുന്നേ. No, it is scary, ka, cheery, pa,
അല്ലെങ്കിൽ പിന്നെ എന്നെ രക്ഷപ്പെടുത്തി എന്തിനാ മാമ ഹോളി ഗോസ്റ്റ്? ആ ഫ്രോഡ് മന്ത്രവാദി കാർ അടിച്ചിട്ട് പോകാൻ നോക്കിയതല്ലേ, അയാളെയും പേടിപ്പിച്ചോടിച്ചു. ഞാൻ എത്ര നാൾ ആ കാറിലല്ലേ ചുറ്റി അടിച്ചത്, എന്നിട്ട് എനിക്ക് എന്തെങ്കിലും സംഭവിച്ചോ? നോക്കൂ മാമ, നമ്മൾ ഡോർ അടക്കാനും ഗ്ലാസ് കയറ്റിടാനും മറന്നുപോയി അവനത് ചെയ്യാറുണ്ട്. ഓരോ ദിവസം കാർ ക്ലീൻ ആയിട്ടാ കിടക്കുന്നത്. സി എമ്മിന്റെ കാർ ആരെങ്കിലും മോഷ്ടിക്കാൻ നോക്കിയാലും നമ്മുടെ കാറിൽ ഒറ്റൊരുത്തിനും തൊടാൻ നോക്കില്ല. സെക്യൂരിറ്റി കാറിലെ ക്ലീനർ ആയിട്ടാ വർക്ക് ചെയ്യുന്നത്. ഇത്രയും ഫ്യൂച്ചേഴ്സ് എല്ലാം ഇതേപോലെ കൊണ്ടുവന്ന് എങ്ങനെയാണെന്ന് ആർക്കും അറിയില്ല. ഒരു ചെറിയ അഴുക്കുപോലില്ല. ഇതിൽ കൂടുതൽ എന്താ മാമ വേണ്ടേ? എല്ലാത്തിലുപരി എന്റെ ജീവൻ രക്ഷിച്ചില്ലേ മാമ. അത് ശരിയാ ശിവ. ഞങ്ങൾ ശരിക്കും ഒരു അണ്ടർസ്റ്റാൻഡിംഗിൽ എത്താൻ പോവാ. അതെയോ? ഞങ്ങൾ ഫ്രണ്ട്സ് ആവാൻ പോവാ. ശിവ, അത് പ്രേതമാടാ, എങ്ങനെയാ ഫ്രണ്ട്സ് ആവണേ? അതിനിപ്പോ കുഴപ്പം എന്താ? സ്നേഹത്തിന് ശരീരം ഒരു തടസ്സമല്ല. അണ്ണാ ക്രേസി അണ്ണാ. സർ, നൈറ്റ് ഷിഫ്റ്റ് ഞാൻ വീണ്ടും സ്റ്റാർട്ട് ചെയ്യാം സർ. എന്താടാ ഇവന്? ഫ്രണ്ട്സ്? മോനെ, കുറച്ചു ദിവസമായി നീ എന്തൊക്കെയാ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല ട്ടോ. നിനക്കത് മനസ്സിലാവണമെങ്കിൽ നിന്നോട് ഒരു സർപ്രൈസ് പറയാനുണ്ട്. സർപ്രൈസോ? എന്താ അത്? ഇപ്പൊ രാത്രിയല്ലേ, ഇപ്പൊ വേണ്ട, നാളെ രാവിലെ പറയാം. ഹേ, അപ്പൊ നീ എനിക്ക് വേണ്ടി ഒന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ടല്ലേ. അതെ, നിനക്ക് നല്ല ത്രില്ലിംഗ്. ഓ അതെയോ? ഓക്കെ, മതി, വെയിറ്റ് ചെയ്യാം. ബൈ ബൈ. ഹലോ, ക്യാബല്ലേ? ആ, കോതമംഗലം വരെ ഒന്ന് വരാമോ? സാർ സോറി സാർ, ഇന്നത്തെ എന്റെ ട്രിപ്പ് കഴിഞ്ഞ് ഞാൻ വീട്ടിലേക്ക് പോകുമായിരുന്നു. സാർ വേറൊരു ക്യാബ് ആപ്പിൽ ബുക്ക് ചെയ്തോ? ബിൽ പേയ്മെന്റ് എല്ലാം ആപ്പിലൂടെ ആണല്ലോ. സോറി. അത് സാരമില്ല, ഫെയർ എത്രയാവുന്ന ഒരു ഐഡിയ ഉണ്ടാവല്ലോ, ഞാനത് പേ ചെയ്തോളാം. പ്ലീസ്, ഞാനൊരു ഡോക്ടറാ, ആ ഒരു പരിഗണന തന്നുകൂടെ. പ്ലീസ്. ശരി, കേറിക്കോ. താങ്ക് യു, താങ്ക് യു, താങ്ക് യു, താങ്ക് യു, താങ്ക് യു, താങ്ക് യു, താങ്ക് യു ബ്രദർ. സാർ,
നൈറ്റ് ടൈമിന്റെ എക്സ്ട്രാ ചാർജ് ചെയ്യേണ്ടി വരും. ഓ ഷുവർ ഷുവർ ഷുവർ, യു ആർ റിയലി സ്മാർട്ട്. ഏതായാലും നിങ്ങൾ നല്ലൊരു കാറാ സെലക്ട് ചെയ്തത്. എന്റെ ഒരു ഫ്രണ്ടിന് ഈ സെയിം കാറുണ്ട്. എന്തൊക്കെ പറഞ്ഞാലും വിന്റേജ് കാർസ് ആർ ഗ്രേറ്റ്. അതെ സർ, അതിന്റെ ക്വാളിറ്റി വേറെ ഒന്നുമില്ല. കറക്റ്റ് സർ, ഈ കാർ വന്നതോടെ എനിക്കൊരു ലൈഫൊക്കെ ഉണ്ടായത്. ഇല്ലെങ്കിൽ ഡിഗ്രി സർട്ടിഫിക്കറ്റും തൂക്കി പിടിച്ചുകൊണ്ട് റോഡിലൂടെ വെറുതെ അലഞ്ഞു തിരിയേണ്ടി വന്നേരെ. സത്യം, ശരിക്കും പഠിപ്പിനനുസരിച്ച് സമ്പാദ്യം ഉണ്ടാവണമെന്നില്ലല്ലോ. വേറെ ആരത് പറഞ്ഞാലും സാരമില്ല, നിങ്ങളുടെ ഡോക്ടർമാർ മാത്രം ഇങ്ങനെയൊന്നും പറയലേ സർ. അതെന്താ എന്താന്ന് ചോദിച്ചാ, ഒരു പൾസ് നോക്കുന്നതിന് 200, പ്രഷർ നോക്കുന്നതിന് 500, ഒരു ഇഞ്ചക്ഷൻ 1000, പോരാത്തതിന് ഒരു ഓപ്പറേഷൻ എങ്ങനെ ഒത്തു കിട്ടിയാ എൻ്റെ അമ്മോ, അത് ലോട്ടറി അല്ലേ സർ? ആ പറഞ്ഞ സത്യമാ. എന്താ സർ? സർ 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 സർ, ബ്ലഡ് വരുന്നുണ്ടല്ലോ സർ. എന്താ കാണിക്കുന്നത്? ഒന്നും ചെയ്യരുത്. വരട്ടെ വരട്ടെ, റൈറ്റ് റൈറ്റ്, ഗേറ്റിനോട് ചേർത്തെടുക്ക്, അങ്ങനെ തന്നെ ചേർക്ക് ചേർക്ക്. കണ്ടില്ലേ, ശിവൻ ഇപ്പോഴും അത് തന്നെ ആലോചിച്ചോണ്ടിരിക്കുന്നത്. ആ ബോഡി അവിടെ കിടന്നെങ്കി ഇവനിപ്പോ ജയിലിലാവില്ലായിരുന്നോടാ. എന്തോ ഭാഗ്യത്തിന് അയാൾ ക്യാബ് ബുക്ക് ചെയ്യായിരുന്നത്, ഇല്ലെങ്കി ഇവനിപ്പോ കമ്പി എണ്ണേണ്ടി വന്നേനെ. വെള്ളെടുത്തോണ്ട് ഇങ്ങനെ കുടിച്ചോണ്ട് വല്ല പ്രയോജനം ഉണ്ടോടാ?
ഫ്രണ്ടിനെ പോലെയല്ലേ ഞാൻ സ്നേഹിച്ച, ഒട്ടും ദയ കാണിക്കാതെ അയാള് കൊന്നുകളഞ്ഞില്ലേ പ്രേതങ്ങളെ പോലെ. ആ പാവം മനുഷ്യന് ഞാൻ കാരണമല്ലോ അങ്ങനെയൊക്കെ സംഭവിച്ച. ശിവ കുടിച്ചത് മതിയടാ ശിവ, അത് മറന്നേ കണ്ണാ. എനിക്ക് തെറ്റുപറ്റിപ്പോയി മാമ നിങ്ങൾ എത്ര പറഞ്ഞിട്ടും ഞാൻ കേൾക്കാത്തത് ഇതെന്റെ ജീവൻ രക്ഷിച്ചില്ലെന്നുള്ള ഒറ്റ കാരണം കൊണ്ടാ. പോട്ടെണ്ണ കരയാതെ. ഓ, എനിക്കിപ്പോഴാ മനസ്സിലായത്, നീ എന്നെ രക്ഷിച്ചതല്ല, നീ നിന്നെ രക്ഷപ്പെടുത്തിയത്. ഇത് സ്വയം രക്ഷപ്പെടുവരുത്തടാ. ദിവസവും ഞാൻ ഈ കാർ ഉപയോഗിച്ചിട്ട് നീ എന്നെ കൊല്ലാത്ത എന്താ? ഓ, നിനക്ക് കറങ്ങി നടക്കാൻ എന്നെ പോലെ ഒരു ഡ്രൈവർ ആവശ്യമുള്ളതല്ലേ, അതിന് നീ എന്നെ ഉപയോഗിക്കുമായിരുന്നു അല്ലേ? നിന്നെ ഒറ്റ രാത്രി കൊണ്ട് നീ എന്റെ ജീവിതം മുഴുവൻ നശിപ്പിച്ചു കളഞ്ഞില്ലേ. എന്തിനെങ്ങനെ നോക്കുന്നേ? ഇത് എന്താണ് ശിവ, ഇത് നീ എന്തൊക്കെയാ കാണിക്കണേ? വെറുതെ ഭ്രാന്ത് കാണിക്കാതെ അടങ്ങിയിരുന്നേ. ആരെ കൊള്ള നോക്കി നടക്കുന്ന ആ പ്രേതനോട് അങ്ങോട്ട് പോയി കളിക്കാൻ പോകണോ? കറക്റ്റാടാ, ഇപ്പൊ ഒരാളെ കൊന്നിട്ട് കലി തീരാതെ കിടക്കുക, വീണ്ടും അതിനെ ദേഷ്യപ്പെടുത്തണോടാ? ശരിയാ മാമ, നമ്മള് ദേഷ്യപ്പെടേണ്ടത് ഇതിനോടല്ല. നീ ഇപ്പൊ പറഞ്ഞത് കറക്റ്റാടാ, അയാള് വന്ന ഉടനെ നമുക്ക് പോയി തപ്പാം. അതിന് എപ്പോഴാ മാമ? എനിക്ക് എന്റെ പണം ഇപ്പൊ കിട്ടണം. അവനതിന് സ്ഥലത്തില്ലല്ലോടാ. അവൻ അവിടെ ഇല്ലെങ്കിൽ നമുക്കെന്താ? അവന്റെ വീട്ടിൽ കയറി കാശിരിക്കുന്ന നടത്തുന്ന എടുക്കണം. ഞാൻ കൊടുത്ത 169000 രൂപ എനിക്ക് കിട്ടണം. എടാ, റിസ്ക് എടുക്കലടാ മോനെ, ഒന്ന് ആലോചിക്ക്. റിസ്ക് ഇല്ലെങ്കിൽ പിന്നെ ലൈഫ് പിള്ളേര് തന്നെ വേറെ റിസ്ക് ആണാ. മിണ്ടാതിരിക്കടാ മാമ. ഇന്ന് രാത്രി തന്നെ പോയി നമ്മുടെ പണം നമ്മൾ തിരിച്ചെടുത്തിരിക്കും. വാ, വണ്ടി എടുക്കും മാമ. എങ്ങനെയാടാ? ദ നൈറ്റ് ഓഫ് ദ ഹണ്ടർ. ദാശിവ, ഒന്ന് മിണ്ടാതാവ മാമ. ഇപ്പത്തെ ശബ്ദം ഉണ്ടാവില്ലേ? പിന്നെ നമ്മള് വരുന്നറിഞ്ഞ് ഡോറ് തുറന്നിട്ട് വിചാരിച്ചോ? ഡാ, ഞാൻ കാല് പിടിക്കാൻ നമുക്ക് പോവാടാ മാമ. ഓൺലി ഫോർവേഡ്, നോ ബാക്ക്വേഡ്. ഓഹോ, ഏതോ ഇംഗ്ലീഷ് സിനിമയെന്ന് കണ്ട് പഠിച്ചതാ. വാ, ഏതായാലും കേറാ. എന്താടാ ഈ പെണ്ണും പുള്ളി ഇതിന്റെ ഓണർന്ന് തോന്നുന്നു. ഇവര് ചത്തിട്ട് ആ പ്രേതായിരിക്കും നമ്മുടെ കാരണത്തിൽ കയറിയത്. ഒരാളും ഇല്ലാതെ ഇത്രയും വലിയ വീട് കെട്ടിയിരിക്കുന്ന എന്തിനാണ്? നീ കണ്ടില്ലെന്ന് വെച്ച് ഇവിടെ ആരും ഇല്ലെന്നാണോ? എന്ന് വെച്ചാ ഉണ്ടെന്നാ? മിണ്ടി പോവരുത് പണിയിരുന്നവരെ. ശിവ, ശിവ, ഞാനാ മുറി നോക്കട്ടെ. ഞാനിത്ര പേടിച്ചു വരച്ച് നിൽക്കുമ്പോ നിനക്ക് ഇത്ര ധൈര്യം എവിടെ കിട്ടിയടാ? നിങ്ങൾ എന്നെക്കാളും പേടിച്ചു നിൽക്കുവോ മാമ? അതുകൊണ്ടാ ഞാൻ ധൈര്യമായി നിൽക്കാൻ തോന്നുന്നു. ഈ ടെൻഷൻ്റെ ഇടയിൽ നീ എങ്ങനെയാ ഇങ്ങനെയൊക്കെ പറയണേ? ഡാ, ഹോളിവുഡ് ഹോളിവുഡ്. ശിവ, അപ്പോ എനിക്ക് വേണ്ട ധൈര്യം ഈ ബോട്ടലിനകത്ത് ഇരിക്കുമ്പോഴാണ്. വോട്ട എനിക്ക് വേണ്ട ധൈര്യം എന്താ? ഷോപ്പിംഗ് മാൾ ബോമ്മ, ഇത് മാമനോടൊക്കെ ഒരു കമ്പനി ആവട്ടെ. Only drinking. Drinking, drinking.
ആരാടാ അലറിയത്? മാമ മാമ എന്താണത്? മാമ മാമന് ആരുടെ മാമൻ? ഒന്ന് പോടാ. എന്റെ അടുത്താണോടാ കളി? മാമ ഞാന ശിവ നീയായിരുന്ന ഹോളിവുഡ് നീയോ? പിടിച്ചു കേറ്റവരെ മോനെ മുകളിലേക്ക് വാടാ. എടാ ഹോളിവുഡ്, ഇയാള് മനുഷ്യനാണോ? ഞാൻ വെള്ളം കുടിച്ച് അത്തേനല്ലോ. നീ എന്തിനാ എന്നെ ഓടിച്ചത്? നിങ്ങൾ എന്തിനാ ഓടിയത്? അവിടെ അലർച്ച കേട്ട് ഞാൻ ജീവനും കൊണ്ട് ഇറങ്ങി ഓടിയല്ലേ. അവിടെ അലറി നീലടാ. നിങ്ങളല്ലേ? അപ്പൊ നീയല്ലേടാ? പോയി നോക്കാം മാമാ. നീ എങ്ങോട്ടാടാ നിക്ക്? ഇവിടെ വേറെ ആരോ ഉണ്ട് മാമാ. അതിന് നമുക്ക് എന്നടാ, വാ പോവാം. ആ റെയിൽവേ ട്രാക്കിൽ വെച്ച് മരിച്ച ഡോക്ടർക്കും ഈ വീടിനും തമ്മിൽ എന്തോ നല്ല ബന്ധമുണ്ട് മാമാ. ഇതെന്റെ ലൈഫിന്റെ വിഷയ. ഞാൻ അങ്ങോട്ട് തന്നെ പോവാ. ഡാ ഹോളിവുഡേ, ആ നിലവിളി ഈ വീട്ടിൽ നിന്ന് തന്നെയായിരുന്നോടാ? യെസ്, 100% ഇവിടുന്ന് തന്നെയായിരുന്നു. ഈ റൂം നമ്മുടെ ഗ്യാരേജിനെക്കാളും ഗച്ചറയാണല്ലോ. ഡാ ശിവ, ശിവ എന്തുണ്ട് ഇവിടെ? കുറച്ച് ചെലന്തി വലിയും പാറ്റയല്ലാതെ നമുക്ക് പോവാടാ. എന്റെ തോളത്ത് ഒന്ന് വീണു. കണ്ടോ, കണ്ടോ. ശിവ, ശിവ മാമ, എനിക്ക് ഹൗ ആർ യു ഫീലിംഗ് നൗ? ഐ ആം ഫൈൻ, താങ്ക് യു. എന്നെ രക്ഷപ്പെടുത്തിയത് നിങ്ങളാണോ? അതെ, ഞങ്ങളാ. വളരെ വളരെ നന്ദി. ഇപ്പോ നിങ്ങൾ ഓക്കെയല്ലേ? ഇപ്പൊ നിങ്ങൾ ഓക്കെയല്ലേ? യാ, ഐ ആം ഫൈൻ. എങ്കിലൊന്ന് പറ, നിങ്ങൾ അവിടെ എങ്ങനെയാണ് വന്നത്? ആ വീടിന്റെ ഓണർ എവിടെ പോയി? ശരിക്കും നിങ്ങൾക്ക് ആരാണ്? എല്ലാം പറയാം, പക്ഷേ ആ ടൈമില് നിങ്ങൾ കള്ളന്മാരാണോ? അതവിടെ വെക്കടാ, പോടാ. ദാഹിച്ചിട്ടല്ലേ? ആക്ച്വലി ഞങ്ങൾ ആ ഓണർ അടുത്ത് നിന്ന് ഒരു കാറ് മേടിച്ചു. ശിവ, വേറെ ആരും ഇത് വിശ്വസിക്കുമെന്ന് അറിയില്ല, എന്നാലും വിശ്വസിക്കണം. കാറിലൊരു ഒരു പ്രേതമുണ്ട്. ഈ കാർ എന്തിനാ സാർ ഇപ്പൊ ശരിക്കും വിൽക്കുന്നത്? എന്താ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നതെന്ന് അറിയാൻ വേണ്ടി അവിടെ വന്നപ്പോഴാണ് നിങ്ങളെ കണ്ട. നിങ്ങൾ ഈ പറയുന്നത് സത്യമാണോ? അതെ സർ, നിങ്ങൾക്ക് ഞങ്ങൾ എങ്ങനെയെങ്കിലും ഒന്ന് സഹായിക്കാൻ കഴിഞ്ഞാൽ അത്. യെസ്, യെസ്, ഇറ്റ്സ് അമേസിംഗ്. മൈ എക്സ്പെരിമെന്റ് ഈസ് വർക്ക്ഡ്. മൈ പ്രൊജക്ഷൻ ഈസ് സക്സസ്ഫുൾ. യാക്ക് തന്നെ പറ്റി മാമ. യെസ്, പ്രശ്നം ഇത്ര സീരിയസ് ആയിട്ട് പറഞ്ഞിട്ട് ഇയാൾ എന്നെ സന്തോഷിക്കുന്നു. ഐ ആം സോറി. അത് ആ കാർ ഒരു ഓൾഡ് മോഡൽ കോണ്ടസ് അല്ലേ? അതല്ലോ, ആ കാറിലുള്ള പ്രേതത്തെ കുറിച്ച് എന്തെങ്കിലും അറിയോ? അത് പ്രേതമല്ല, അവള് പ്രേതമല്ല. അവളുടെ പേര് ശിശിര. അവൾ മരിച്ചിട്ടില്ല. സയൻസ്, നമ്മൾ എന്താണ് അറിഞ്ഞത്? ഇനി നമ്മൾ എന്താണ് അറിയാനിരിക്കുന്നത്? പാരാ സയൻസ്, പാരാ നോർമൽ സയൻസ്, ഓ സ്യൂട്ടോ സയൻസ്. നമ്മൾ വിശ്വസിക്കില്ല. സയന്റിഫിക് പ്രൂഫ് കുറവായതിനാൽ ഫിസിക്കൽ ലോസിന് മറുപടി പറയാൻ കഴിയില്ല. ഇറ്റ് ഡീൽസ് വിത്ത് സംതിങ് ബിയോണ്ട് ബിയോണ്ട് ദ കംഫർട്ട് ഓഫ് യുവർ ബിലീഫ് ആൻഡ് മേ ബി ജസ്റ്റ് മേ ബി ബിയോണ്ട് ദിസ് ഫിസിക്കൽ വേൾഡ്. സാർ, ശരിക്കും ആത്മാവുണ്ടോ? അങ്ങനെ വിശ്വസിക്കാമോ? ആഹാരം കഴിക്കാത്ത കുട്ടിയെ ഭൂതം പിടിക്കുമെന്ന് പറയുമ്പോൾ അത് സത്യമോ കള്ളമോ എന്ന് അവൻ ആലോചിക്കാറില്ല. ആഹാരം കഴിപ്പിക്കാൻ വേണ്ടി അമ്മ തന്റെ കുഞ്ഞിലേൽപ്പിക്കുന്നൊരു വിശ്വാസമുണ്ട്.
ഭയം. ആ ഭയത്തിന് പല പേരുകളുണ്ട്, ഭൂതമെന്നും പ്രേതമെന്നും ഒക്കെ. നമ്മുടെ വിശ്വാസം ടെക്സ്റ്റ് ബുക്കിൽ പഠിക്കുന്നതെല്ലാം സത്യമെന്നും അറിയാത്ത കാര്യങ്ങൾ കള്ളമെന്നുമാണ്. ആത്മാവിലും അദൃശ്യ ശക്തികളിലൊന്നും നമുക്കാർക്കും വിശ്വാസമില്ലാത്തത് അവരുടെ സാന്നിധ്യം നമ്മൾ തിരിച്ചറിയാത്തത് കൊണ്ട് മാത്രമാണ്. ടുഡേ വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് എ പാരാനോർമൽ ടോപ്പിക്, ആസ്ട്രാൽ പ്രൊജക്ഷൻ. ടേൺ ടു പേജ് നമ്പർ 39. ശരീരം, ആത്മാവ്, ഫിസിക്കൽ ബോഡി, ആസ്ട്രൽ ബോഡി. നമ്മൾ മരിച്ചു കഴിഞ്ഞ് ആത്മാവ് നമ്മുടെ ശരീരത്തിൽ നിന്ന് പുറത്തു പോകുമെന്ന് പറയാറുണ്ടല്ലോ. അക്കോർഡിംഗ് ടു ദിസ്, നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നമ്മുടെ ശരീരത്തിൽ നിന്നും ആത്മാവിന് പുറത്തു പോകാൻ കഴിയും. യു നോ വാട്ട്, ഇറ്റ് ഈസ് സെഡ് ദാറ്റ് അങ്ങനെ ശരീരത്തിന് പുറത്തു കിടക്കുന്ന ആത്മാവിന് മറ്റു ആത്മാക്കളുമായി ബന്ധപ്പെടാൻ കഴിയും. അതായത് മരിച്ചുപോയുടെ ആത്മാക്കളുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയുമെന്ന്. ഇൻട്രസ്റ്റിംഗ് ഇസ്ന്റ് ഇറ്റ്? ബട്ട് ഒരു പ്രോപ്പർ എക്സ്പെർട്ടിന്റെ ഗൈഡൻസ് ഇല്ലാതെ ഇത് ട്രൈ ചെയ്യുന്നത് വളരെ ഡേഞ്ചറസ് ആണ്. റീസെന്റ്ലി ഇത് ട്രൈ ചെയ്ത നമ്മുടെ നാട്ടിലെ ഒരു യുവാവ് അവന്റെ സ്വന്തം ഫാമിലിയെ മുഴുവൻ കൊന്നുകളഞ്ഞു. സാഡ് ബട്ട് ട്രൂ. നാളെ നമുക്ക് ചാപ്റ്റർ 4 സ്റ്റാർട്ട് ചെയ്യാം. യു ഗൈസ് മേ ലീവ് നൗ. ശിശിര എന്താ പോകുന്നില്ലേ? സർ, ആ എക്സ്പെരിമെന്റ് നമുക്കൊന്ന് ട്രൈ ചെയ്തൂടെ? വാട്ട്? സർ, ആസ്ട്രൽ പ്രൊജക്ഷൻ ഞാൻ ചെയ്യാം. സർ ഒന്ന് ഹെൽപ്പ് ചെയ്യണമെങ്കിൽ? ശിശിര, ഐ നോ ഇറ്റ് സൗണ്ട്സ് വെരി ഇൻട്രസ്റ്റിംഗ്, നിന്റെ പ്രായത്തിൽ ഞാനൊന്ന് ട്രൈ ചെയ്തതാ. പ്ലീസ് സർ. ലുക്ക് ശിശിര, ഇത് വായിക്കാനൊക്കെ വളരെ നല്ലതാണ്, ബട്ട് നോട്ട് ടു ട്രൈ പേഴ്സണലി. തൽക്കാലം ഇതേക്കുറിച്ചൊന്നും ആലോചിക്കണ്ട, വീട്ടിലേക്ക് പോ. കോൺസെൻട്രേറ്റ് ഓൺ യുവർ സെമസ്റ്റർ എക്സാംസ്. ഓക്കെ സർ. സർ, എക്സ്പെരിമെന്റിനെ കുറിച്ച് സാർ തന്നെയല്ലേ പറഞ്ഞത്, ഒന്ന് ട്രൈ ചെയ്യുന്നതിൽ എന്താ തെറ്റ്? സാർ ഒന്ന് ഹെൽപ്പ് ചെയ്യണമെങ്കിൽ പ്ലീസ് സർ. പ്ലീസ് വാട്ട്? ഡു യു തിങ്ക് ദിസ് ഈസ് ഫണ്ണി? ഡോണ്ട് വേസ്റ്റ് മൈ ടൈം. പ്ലസേബോ എഫക്ട് ഈസ് എ സൈക്കോളജിക്കൽ ഫിനോമിനൻ ഫോർ ദ പേഷ്യന്റ് ഓർ റെസിപ്പിയന്റ്. ഫീൽ ഹിസ് കണ്ടീഷൻ ഈസ് ഇംപ്രൂവ്ഡ്. സോറി ഗൈസ്, വിൽ കണ്ടിന്യൂ ദിസ് ടുമോറോ. Thank you. Sir. എനിക്കിത് ചെയ്തേ പറ്റൂ സർ. Why? എനിക്ക് എമർജൻസി ഒരു ബോർഡ് മീറ്റിംഗ് ഉണ്ട്. ഓ, രഘുവിന്റെ കൂടെ പോയിക്കോ. ഇറ്റ്സ് ഓക്കെ, ഐ വിൽ മാനേജ്. ബൈ. ഓക്കെ, നെക്സ്റ്റ് ഫയൽ എടുക്ക്. Whatever it is, listen. I won't. I'm always trying to tell you things. No, and you're the one who she doesn't understand at all. Stop this. Oh, manager. സോറി, സോറി പറഞ്ഞല്ലോ. കാട്ടിന്ന പോലെ നീ ഓളി ഒരേ സ്വരം ഈ വെൺകിനാ നിറം കാണാ മനോരഥം ഒന്നു കാണാൻ വരും. താങ്ക്സ് മാം. പുതിയ കാർ, എന്റെ ബർത്ത്ഡേ ഗിഫ്റ്റ്. താങ്ക്സ് ബട്ട് നോ താങ്ക്സ്. ഓൾറെഡി ഒരെണ്ണം ഉണ്ടല്ലോ, പുതിയ കാറിന്റെ ആവശ്യമില്ല. കം ഓൺ ശിശിര, അതൊരു കാറാണോ? ദാറ്റ് ഈസ് നോട്ട് അറ്റ് ഓൾ സേഫ്. അതുകൊണ്ടാണ് നിനക്കത് വാങ്ങിയത്. അഡ്വാൻസ്ഡ് സേഫ്റ്റി ടെക്നോളജി ഉള്ള ബ്രാൻഡ് ന്യൂ BMW കാർ. ഈവൻ ഗ്രീഷ്മയുടെ സ്റ്റാറ്റസ് എവിടെ പോയി? അത് സ്ക്രാപ്പ് ചെയ്യാൻ കൊടുത്തു. ശിശിര, ശിശിര,
Shishira, I'm sorry. How dare you touch my car, huh? Manager, I did not. എന്റെ തന്റെ അവ നോക്കരുത്. ഇനി മെയിലിൽ എന്റെ കാര്യങ്ങളിൽ ഇടപെടാൻ നോക്കിയാ ഉള്ള അഭിമാനം കൂടി നഷ്ടപ്പെടും. മനസ്സിലായോ? ശിശിര വിട്. വാട്സ് റോങ്? ദാറ്റ്സ് ജസ്റ്റ് എ കാർ. ഇപ്പോൾ രഘുറാം നിന്റെ അച്ഛനാണ്. അക്സെപ്റ്റ് ചെയ്യും. മൂവ് ഓൺ. നിങ്ങൾ ഭർത്താവിനെ ഈസിയായി മാറ്റിയതുപോലെ എനിക്ക് എന്റെ അച്ഛനെ മാറ്റാനൊന്നും പറ്റില്ല. ബ്ലഡ് പ്രഷർ കൊണ്ടാ ബ്രീത്തിങ് പ്രോബ്ലം കൂടിയത്. ട്രാൻക്വിലൈസർ കൊടുത്തിട്ടുണ്ട്. നോ പ്രോബ്ലം. ടീനേജേഴ്സ് ഇങ്ങനെ ഓവർ റിയാക്ട് ചെയ്യുന്നൊക്കെ ഇപ്പൊ കോമണാ. നിങ്ങളിങ്ങനെ വഴക്കിടുന്നത് ആദ്യമല്ലോ. കുറച്ച് റെസ്റ്റ് എടുത്തോളൂ. മോർണിംഗ് ആകുമ്പോഴേക്കും എവരിത്തിങ് വിൽ ബി ഓൾ റൈറ്റ്. ഓക്കെ, റിലാക്സ്. Yeah.
ശിവാശയ സാർ എന്റെ അമ്മയെ കൊന്നത് തൊട്ടടുത്ത് ഒരു വാതിലിനപ്പുറം. ഞാനൊന്ന് വാതിൽ തുറന്നെങ്കിൽ എന്റെ അമ്മ മരിക്കില്ലായിരുന്നു സാർ. സാർ സാർ പറഞ്ഞില്ലേ മരിച്ച ആത്മാക്കളോട് സംസാരിക്കാൻ പറ്റുന്നു. ആസ്ട്രൽ പ്രൊജക്ഷൻ ഞാൻ ചെയ്യാം സാർ. അമ്മ തിരിച്ചു വരില്ലെന്നറിയാം, പക്ഷെ എനിക്ക് അമ്മയോട് മാപ്പെങ്കിലും ചോദിക്കണം സാർ. വൺ ലാസ്റ്റ് ടൈം. ശിശിര, ഐ കൻ ടോട്ടലി അണ്ടർസ്റ്റാൻഡ് യുവർ പെയിൻ, പക്ഷെ ഇതിന്റെ പ്രോബ്ലത്തിന് ഇതൊരു സൊല്യൂഷൻ അല്ല. യു ഹാവ് ടു അക്സെപ്റ്റ് ദിസ്. എനിക്ക് ഈ മനസ്സോട് ജീവിക്കാൻ പറ്റില്ല സാർ. ശിശിര, സിറ്റ്. എറിൻ പാവ്ലിന 1985 ആസ്ട്രാൾ പ്രൊജക്ഷൻ ചെയ്ത ഒരു യു കെ ലേഡി. അവർ അവരുടെ എക്സ്പെരിമെന്റ് വളരെ ഡീറ്റെയിൽ ആയി ബ്ലോഗിൽ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അവർ ആദ്യമായി ആസ്ട്രാൾ പ്രൊജക്ഷൻ ചെയ്തപ്പോൾ തന്റെ ആത്മാവ് ശരീരത്തിൽ നിന്ന് പോയ സമയത്ത് തന്റെ ശരീരത്തിൽ സ്ലൈറ്റായി കറണ്ട് ഷോക്ക് ഉണ്ടാകാൻ ആരംഭിച്ചെന്ന്, തലക്കുള്ളിൽ ഭീകരമായ ശബ്ദങ്ങൾ, അതുപോലെ ശ്വാസം കിട്ടാനുള്ള ബുദ്ധിമുട്ട്. ചുരുക്കത്തിൽ ആദ്യമായി ആസ്ട്രാൾ പ്രൊജക്ഷൻ ചെയ്യുന്ന ആരാണെങ്കിലും ശരിക്കും ഭയപ്പെടുക തന്നെ ചെയ്യും. ആദ്യം ആത്മാവ് ശരീരത്തിൽ നിന്നും വേർപെടുമ്പോൾ നീ കാണുന്നത് ഫിസിക്കൽ വേൾഡ് അല്ല, ആസ്ട്രാൾ വേൾഡ് ആണ്. നീ ഒരു സൂപ്പർ കോൺഷ്യസ് സ്റ്റേജിൽ എത്തിയിട്ടുണ്ടാവും. അപ്പോൾ യു വിൽ സീ നത്തിങ് ബട്ട് ട്രൂത്ത്. ഇതിലൊരു പ്രധാന വിഷയമുള്ളത് എന്തെന്ന് വെച്ചാൽ, ദർ ആർ ഈക്വൽ നെഗറ്റീവ് റിസൾട്ട്സ്. ഈ എക്സ്പെരിമെന്റിൽ സ്ലൈറ്റസ്റ്റ് എറർ സംഭവിക്കുന്ന സമയത്ത് വളരെ ദാരുണമായ സൈഡ് എഫക്ട്സ് ഉണ്ടായേക്കാം. ട്രസ്റ്റ് മീ സർ, ഐ കാൻ ഡു ദിസ്. ബ്രെയിൻ വേവ് മോണിറ്ററിംഗ് ഡിവൈസ്. നിന്റെ ശരീരത്തിൽ നിന്നും ആത്മാവ് വേർപെടുമ്പോൾ മുതൽ നിന്റെ ബ്രെയിനിന്റെ 100% ആക്ടിവിറ്റിയും ഈ ഡിവൈസിൽ രജിസ്റ്റേർഡ് ആയിട്ടുണ്ടാവും. ഗുഡ് ലക്ക് ഇൻ അനദർ ഡൈമെൻഷൻ. ജസ്റ്റ് റിലാക്സ്, ടേക്ക് ഡീപ് ബ്രെത്ത്. വേറൊരു ചിന്തയും ഇപ്പോൾ നിനക്കില്ല. Your mind is just still and totally calm. നീ ഇപ്പോൾ പാതി മയക്കത്തിലാണ്. യു ആർ എൻട്രിങ് ദ ഹിപ്നോഗോഗിക് സ്റ്റേറ്റ്. നീ ഇപ്പോൾ ഒന്നും കാണുന്നില്ല, പക്ഷേ എല്ലാം അറിയുന്നുണ്ട്. ശിശിര, എന്റെ അമ്മയുടെ അവസാന ഓർമ്മകളിലേക്ക് ചെല്ലു. ശിശിര, ഇപ്പോൾ നിന്റെ ആത്മാവ് ശരീരത്തിൽ നിന്നും വേർപെട്ട് നീ ഒരു സൂപ്പർ കോൺഷ്യസ് സ്റ്റേറ്റിലേക്ക് പ്രവേശിക്കുകയാണ്. ശിശിര, സ്ലോലി ആൻഡ് സ്ലോലി. അമേസിംഗ്. റിലാക്സ്. Just open the door. Oh!
നിന്റെ മോള്. Come out of it. Shishira. Yes, go. What's wrong? Shishira, stop it. Shishira, hear me. Don't lose me. Shishira, listen to me. This is enough. Stop it. Yeah. What are you doing? Moral. Sir. Shishira. Sir. Shishira. She should be fine, sir. Sir. No. What are you doing? She should be fine, sir. It is a small hitch, sir. In the lab, she should be fine, sir. Shishira, wake up. Vishwam, come out, sir. Biking is the life. What are you doing, sir? Sir? Sir, what car is here? അമ്മയ്ക്ക് മകൾക്കും ചേർത്ത് 20% ഇടാതെ അടഞ്ഞ കാറിൽ കിടന്ന് ശ്വാസം കിട്ടാതെ മരിച്ചു വന്നൊരു സ്റ്റോറി ഉണ്ടാക്കുക. ഓൾറെഡി അമ്മ മരിച്ചുപോയ ഡിപ്രഷനിലായിരുന്നു ഇവളെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അതുകൊണ്ട് ഇത് വളരെ ഈസിയായി എല്ലാവരും വിശ്വസിച്ചോളും. എന്തുകൊണ്ടോ അവർ അപ്പോ എന്നെ കൊന്നില്ല. അങ്ങനെയാണ് എന്നെ അവർ ആ വീട്ടിൽ പൂട്ടിയിട്ടത്. ധൃതിയിൽ അവളുടെ ബോഡി സംസ്കരിക്കാൻ വേണ്ട തയ്യാറെടുപ്പുകൾ അവർ നടത്തി. പക്ഷെ ഭാഗ്യത്തിന് ശിശിര തന്റെ ബോഡി ഒരു മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന് ഡൊണേറ്റ് ചെയ്തിരുന്നു. ബോഡി എത്തിയ ആ നിമിഷം തന്നെ ആ ഇൻസ്റ്റിറ്റ്യൂട്ടുകാർ വന്ന് ബോഡി ഹാൻഡ് ഓവർ ചെയ്തു. ആ എക്സ്പെരിമെന്റിന്റെ ഫലമായി ശരീരത്തിൽ നിന്നും വേർപിരിഞ്ഞ ആ ആത്മാവ് ആ കാറിൽ തന്നെയുണ്ട്. ഇപ്പോ നിങ്ങളുടെയൊക്കെ മുന്നിൽ ഒരു പ്രേതത്തിന്റെ ഭാവത്തിലാവളിപ്പോ രഘുറാം അവളുടെ സ്വത്തുക്കളൊക്കെ വിൽക്കുന്ന പ്രോസസ്സിലാണ് ബ്രോക്ക് നിങ്ങൾക്ക് ആ കാർ വിറ്റത്. അല്ലണ്ണ, പോലീസിനോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ അയാളെ അറസ്റ്റ് ചെയ്യില്ലേ? നോ, ഇപ്പോ നമ്മളിത് പോലീസിൽ പറഞ്ഞ അവളുടെ ബോഡി അവർ പോസ്റ്റ്മോർട്ടം ചെയ്യും. ഇവൻ പറഞ്ഞ നല്ല ഓപ്ഷൻ അല്ലേ? സത്യം വെളിയിൽ വരുമല്ലോ. നോ, ബോഡിക്കൊന്നും സംഭവിക്കരുത്. ഭാഗ്യത്തിന് അവളത് ഡൊണേറ്റ് ചെയ്ത ബോഡി പ്രിസർവ്ഡ് ആയിരിക്കും. ഇത് കഴിഞ്ഞിട്ട് ഇപ്പൊ 3 ആഴ്ച കഴിഞ്ഞെങ്കിലും നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ബോഡിക്ക് ഡാമേജ് ഒന്നും ഉണ്ടായിരിക്കില്ല. എക്സ്പെരിമെന്റ് പൂർത്തിയാക്കാം. അതെങ്ങനെ? അതായത് ആ ബോഡിയും കാറും കൂടി ഒരേ സ്ഥലത്ത് കൊണ്ടുവന്നാൽ റിവേഴ്സ് പ്രൊജക്ഷൻ ഉണ്ടാവും. വീണ്ടും ആ ആത്മാവിനെ ബോഡിയിലേക്ക് പ്രവേശിപ്പിക്കാൻ കഴിയും. അങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ? ഓഫ്കോഴ്സ് സംഭവിച്ചിട്ടുണ്ട്.
ആത്മാവ് ഒരു രൂപമില്ലാത്തൊരു വസ്തുവാണ്. അതിന് ഫിസിക്കൽ വെളി നിൽക്കണമെങ്കിൽ ശരീരമെന്ന ഫിസിക്കൽ കണ്ടെയ്നർ ആവശ്യമുണ്ട്. ആൻഡ് ശിശിരയുടെ കേസിൽ ആസ്ട്രാ പ്രൊജക്ഷൻ ആ കാറിലാണ് സംഭവിച്ചത്. അതുകൊണ്ടാ ഇപ്പോഴും ആ കാറിൽ തന്നെ ചുറ്റിത്തിരിഞ്ഞ് തൻ്റെ ബോഡിക്ക് വേണ്ടി അവൾ ഇപ്പോഴും കാത്തിരിക്കുന്നത്. ആ ബോഡി സേഫായിട്ട് എത്തിക്കാൻ കഴിഞ്ഞ There is still hope. നിങ്ങൾക്ക് മനസ്സിലായില്ലെന്ന് എനിക്ക് മനസ്സിലായി മാമ. വാ ഞാൻ പറഞ്ഞുതരാം. ശരിക്കും ആ പെൺകുട്ടി മരിച്ചോ അത് ജീവനോടെയുണ്ടോ? അവളിപ്പോഴും മരണത്തിനും ജീവിതത്തിനും മധ്യത്തിലാണ്. ആത്മാവില്ലാതെ ആർക്കും മരിക്കാൻ കഴിയില്ല. ജീവിതത്തിൽ ഇതുവരെ ഞാൻ ആരോടും ഇത്ര മോശമായിട്ട് പെരുമാറിയിട്ടില്ല. എന്നിട്ടാ ഒരു പെണ്ണിനോട്? നീ എനിക്ക് ഒരു കുഴപ്പം ഉണ്ടാക്കിയിട്ടില്ല. ഞാനാണ് വെറുതെ കാര്യം മനസ്സിലാക്കാതെ അങ്ങനെയൊക്കെ പെരുമാറിയത്. ഇന്ന് ഞാൻ നിന്റെ ആ പ്രൊഫസർ കണ്ടു. നിന്റെ കഥയെല്ലാം അദ്ദേഹം പറഞ്ഞു. അവനെ കൊന്നതിൽ നിന്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ല. നിന്നെക്കുറിച്ച് അറിയാതെ ഞാൻ ചെയ്തു പോയ കാര്യങ്ങളെ കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് എന്നോട് തന്നെ വെറുപ്പ് തോന്നുക. സോറി. നീ എന്റെ ജീവൻ രക്ഷിച്ചവളാ. ഇപ്പൊ ഇത് എന്റെ അവസരമാ. എങ്ങനെയും ആ ശരീരം കണ്ടെത്തി നിന്റെ ജീവൻ ഞാൻ തിരിച്ചു തന്നിരിക്കും. പ്രോമിസ്. ശിശിര. എന്ത് പറ്റിയാളിയാ? കള്ളടിച്ച് പടിയായതാണോ? ഡോക്ടറാണോ ശവത്തിന്റെ ഡോക്ടർ? ശവത്തിന്റെ ഡോക്ടർ അല്ലടാ, ഹെഡ് ഓഫ് അനാറ്റമി ഡിപ്പാർട്ട്മെന്റ്. ഹൂ ആർ യു? ഹോളിവുഡ് ഹെഡ് ഓഫ്? ഹെഡ് ഓഫ് ഇന്ന സാർ ഹെഡ്. എന്താ വേണ്ടത്? ഒരു ശവം വേണമായിരുന്നു. ഇവൻ പുറത്തുപോയി സംസാരിക്കാം. പറഞ്ഞോട്ടെ. ഗോട്ട് ഇറ്റ്. സാർ, ഒരു മൂന്നാഴ്ച മുമ്പ് ശിശിര എന്നൊരു പെൺകുട്ടിയുടെ ബോഡി ഹോസ്പിറ്റലിലേക്ക് ഡൊണേറ്റ് ചെയ്തിരുന്നു. ആ ബോഡി ഞങ്ങൾക്ക് വേണം. ഡൊണേറ്റ് ചെയ്ത ബോഡി തിരികെ കൊടുക്കില്ല. അല്ല, ആ കുട്ടി നിങ്ങളുടെ ആരാ? ഫ്രണ്ട്സ്. എങ്കിൽ തീരെയില്ല സാർ. ആക്ച്വലി ആ പെൺകുട്ടി മരിച്ചിട്ടില്ല. ഒരു ചെറിയ മിസ്റ്റേക്ക് പറ്റിയപ്പോ അവളുടെ ശരീരവും ആത്മാവും തമ്മിൽ സെപ്പറേറ്റ് ആയതാ. സംഭവിച്ചു പോയി. ശരീരം നിങ്ങളുടെ ഹോസ്പിറ്റലുണ്ട്, ആത്മാവ് ഞങ്ങളുടെ കാറിലും ഉണ്ട്. ആ ബോഡി ഞങ്ങൾക്ക് തിരിച്ചു തരാണെങ്കിൽ രണ്ടും കൂടെ ഒന്നിപ്പിക്കോ? എനിക്കടോ സാർ, പ്ലീസ് ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ. ഇനി നിങ്ങളെ ഈ ഹോസ്പിറ്റലിൽ കണ്ടാ രണ്ടിനും ഷോക്ക് അടിപ്പിക്കുന്ന ബോഡി ലിഫ്റ്റിംഗ് ഒരു വലിയ കച്ചവടമായിരുന്നു. കേൾക്കുന്ന ഒരാള് പോലും വിശ്വസിക്കാൻ പോകുന്നില്ല. അപ്പൊ ഡോക്ടേഴ്സിന്റെ കാര്യം ഇംപോസിബിൾ. പിന്നെ നമ്മൾ എന്ത് ചെയ്യും? ആരും നമ്മൾ പറയുന്ന ഇനി വിശ്വസിക്കാൻ പോകുന്നില്ല. നമുക്കിനി ഒരു വഴിയേ ഉള്ളൂ. ദി നൈറ്റ് ഓഫ് ദി ഹണ്ടർ. Shoo!
റെയിൽവേ ട്രാക്കിലായിരുന്നു ബോഡി. സൂയിസൈഡ് ചെയ്ത രീതിയിലായിരുന്നു. സൂയിസൈഡ് ചെയ്യാൻ ഒരു ചാൻസും ഇല്ലല്ലോ. എന്റെ ലാബിലേക്ക് കൊണ്ടുപോയ രക്ഷിക്കാൻ സാർ. പാവം അവള് മരിച്ചുപോകും സാർ. സംതിങ് റോങ്. ഹലോ ഹലോ, എനിക്ക് ഉടനെ ശിശിരയുടെ ബോഡി ഒന്ന് കാണണം. ഓക്കെ സാർ. ആരെങ്കിലും കൊന്നിട്ട് ജയിലിൽ പോകുന്നില്ല അന്തസ്സുണ്ടാ. പക്ഷെ ഇങ്ങനെ ശവം മോഷ്ടിച്ചതിന്റെ പേരിൽ പോകുന്ന ചീപ്പല്ലടാ ശിവ. ശ്രദ്ധിച്ച് ശ്രദ്ധിച്ച് തോന്നിയിട്ട് പാർക്കിയില്ലടാ. നമുക്ക് പെട്ടെന്ന് രക്ഷപ്പെടാനുള്ള സ്ഥലത്തെ കൊണ്ട് പാർക്കിയേ. ഇതെങ്കിലും എടുത്തുന്നോട്ട്. നമ്മള് മോർച്ചറിയിലേക്കല്ലേ പോണേ. എത്ര പെട്ടെന്നങ്ങ് പോണോ. ഹോസ്പിറ്റലിൽ ഒരുപാട് കോസ്റ്റ്ലി എക്യുപ്മെന്റ്സ് ഉണ്ട്. പുതിയ ആളായതുകൊണ്ട് പറയാ, ശ്രദ്ധിച്ചോണം. പ്രത്യേകിച്ച് കള്ളന്മാരുടെ കാര്യത്തില്. എന്നെ കൈമില്ല കള്ളന്മാരോ? അതായത് വലിയ കള്ളന്മാരെയൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ടെന്ന് ഞാൻ ഉദ്ദേശിച്ചത്. സാർ റിലാക്സ് ആവ്, ഞാനില്ല ഇവിടെ. ആന്റിനയിൽ ചില ബാഡ് സിഗ്നൽസ്. മോർച്ചറി ഇത് വഴി വാ. കിട്ടിയടാ കള്ളനെ. ജെയിംസ് ബോണ്ടാണ് ഞാൻ. എന്നെ പറ്റി രക്ഷപ്പെടാൻ തിരിച്ചു നീ. നിങ്ങളോ ശിവ? നിങ്ങളോ ഉമ്മടാള്? ഓ എന്റെ ദൈവമേ. എന്നെ എന്തിനാ പിന്നെ ഉദ്രവിക്കുന്നത്? എന്നെ വിട്ടേക്കടാ. എന്ത് കൊടുത്താണ് ഇവിടെ ചെയ്യുന്ന? നീ പിന്നെ മോഷ്ടിക്കാൻ വേണ്ടി ഇറങ്ങിയതല്ലേ? അന്നാ കാർ അടിച്ചുകൊണ്ട് പോയതിനു ശേഷം കള്ളത്തരം ചെയ്യുന്ന കാര്യം ഓർക്കുമ്പോഴേ പേടിയാ. ഒരു ജോലി കിട്ടി ജോയിൻ ചെയ്തേ ഉള്ളു ഇവിടെ. പിന്നെ എന്തിനാ നിങ്ങൾ എന്നെ അന്വേഷിച്ചു വന്നത്? ഞങ്ങൾക്ക് ഒരു ഫേവർ ചെയ്യണം. നിങ്ങൾക്ക് ഫ്ലേവർ ചെയ്താൽ എനിക്ക് ഫീവർ വരും. അമ്മോ ഞാനില്ല. കാർ എവിടെയാ ശിവ? പുറത്തോട്ട് പോവാം. ഇവനെ പോക്കിയ കാരണം. അമ്മോ ആ കാർ കാണുന്ന എനിക്ക് പേടിയാടാ. ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാൻ പറഞ്ഞു. ഞങ്ങൾക്കൊരു ശവം വേണമല്ലോ. എന്താടാ എപ്പോഴും നിങ്ങൾ ശവങ്ങളെ ആത്മാവിനെയൊക്കെ തേടി നടക്കുന്നത്? നിങ്ങൾ മനുഷ്യരോ നരഭോജികളോ? താൻ ഞങ്ങളെ ഹെൽപ്പ് ചെയ്യോ ഇല്ലയോ? ചെയ്യാതെ വേറെ വഴിയില്ലല്ലോ. ആ നമ്പർ ഒന്ന് പറഞ്ഞേ. 9090462. ഇവനൊരു മാറ്റമല്ലോ. നമ്പർ എന്ന് വെച്ചാൽ നിന്റെ നമ്പർ അല്ലടാ. ആ ശവത്തിനൊരു നമ്പർ ഉണ്ട്. ആ നമ്പർ എത്രയാണെന്ന് പറ ഞങ്ങൾക്ക് നമ്പർ അറിയില്ല. എങ്കിലാ പേരെങ്കിലും ഒന്ന് പറ. മാമൻ ശിവ ഹോളിവുഡ്. പേര് ശിശിര. ഇത് തന്നെ. വേഗം വേഗം വാ, വേഗം വാ, വാ മതി, വേഗം വാ, വേഗം വാ. ഒറ്റയ്ക്ക് താനിവിടെ എന്തെടുക്കടോ? ഒറ്റയ്ക്ക എവിടെ പോയി? എന്തോടോ ഞാൻ ചോദിച്ചു കേട്ടില്ലേ? ആ രജിസ്റ്റർ എടുക്കാൻ വന്ന സാർ. എന്തിനാണോ? പുതിയ ശവം വന്നു സാർ, അത് രജിസ്റ്റർ എഴുതാൻ വേണ്ടിയാ. ഡെത്ത് സർട്ടിഫിക്കറ്റ് അനാഥ ശവമാ സാർ. ചവറുകോരി നിന്ന് കിട്ടിയപ്പോ മുനിസിപ്പാലിറ്റിക്കാര ഇവിടെ കൊണ്ടുവന്നത്. ബോഡി എവിടെ? അതാ സാർ. ചത്തവൻ, ഇത്രയും നാളെ ജീവിച്ചതന്നെ എന്തോ അത്ഭുതം കൊണ്ട. കോൾ സ്റ്റോറേജിലേക്ക് മാറ്റി. ആ ശരി സാർ. നിക്ക് സാർ. To put in the science, choice food products. എന്താ ഇത്? പുതിയ ബോഡിയ, അകത്തേക്ക് കൊണ്ടുപോവാ. ശരി. ആ
വാബ്രോ ഒരു ചായ അടിച്ചിട്ട് വരാം. എന്തൊരു തണുപ്പടത്.
എന്ത് ഇതാ പോളി നീ തിന്നടാ തിന്നടാ നീ ആരാ പോലീസ് ഓഫീസറാ എന്നെ ചോദ്യം ചെയ്യാനായിട്ട് ആ ജനറൽ വാർഡിൽ കിടക്കുന്ന പാവന്റെ ഒരു ചത്ത പുറം തിരിഞ്ഞു നോക്കണം നീ ഒക്കെ That's it. You are fired. Yes, I am fired. I am the fire. I am the fire. Fire! Catch him. Come on. Ah. Fire! Come on. Hey, come on. Arada. Eta. Shiva. ചേട്ടത്തിക്ക് ഡെലിവറി പെയിൻ തുടങ്ങി. ഞങ്ങളിപ്പോ അങ്ങോട്ട് ഹോസ്പിറ്റലിലേക്ക് വന്നോണ്ടിരിക്കുക. ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. നീ അങ്ങോട്ട് വരില്ലേ? ആ ഞാൻ വരാം ഏട്ടാ. എന്തുപറ്റിയടാ? ഏട്ടത്തെ ഡെലിവറിക്ക് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നോണ്ടിരിക്കുക. അപ്പൊ പിന്നെ ഇത് മാമൻ അനൂരിയും കൂട്ടി നേരെ ഹോസ്പിറ്റലിലേക്ക് ചെല്ലാം. ശിശിരി അപ്പുറത്തേക്ക് ഞാൻ ലാബിൽ എത്തിക്കാം. ഓക്കെ. എന്ത് വന്നാലും ഈ എക്സ്പെരിമെന്റ് മുടങ്ങാൻ പാടില്ല. ഓക്കേടാ, നീ സൂക്ഷിക്കണം ശിവ. ശരി. ഹലോ, ഞാനിവിടെ ഹോസ്പിറ്റലിൽ പാർക്കിംഗിലുണ്ട്. ഓക്കേ സാർ. ആ ഡോക്യുമെന്റ് ഐഡി നമ്പർ ഒന്ന് പറയ സാർ. വൺ സെക്കൻഡ്. ഗുഡ് ഈവനിംഗ് സാർ. ഗുഡ് ഈവനിംഗ്. ഹലോ ഹലോ സാർ, കേൾക്കാമോ? ഹലോ സർ. സർ, ഐ ഡി നമ്പർ? യാ, ഐ ഡി നമ്പർ 1730 2. ശിശിര സാർ, ഞാൻ പറയുന്ന ഡീറ്റെയിൽസ് സെക്കൻഡ് ഫോമിൽ ഫിൽ ചെയ്ത് സെക്യൂരിറ്റി ഏൽപ്പിക്കണം. ഞാൻ അവിടെ പറഞ്ഞോളാം. പെൻ 1 മിനിറ്റ്. ഓക്കെ സാർ.
എല്ലാവരും സർജിക്കൽ നൈഫ് എടുത്തിട്ടുണ്ടല്ലോ. ഇപ്പോ മനുഷ്യ ശരീരത്തിലെ ഏതൊക്കെ ഭാഗങ്ങൾ എങ്ങനെയൊക്കെ എടുക്കാമെന്ന് ഈ ബോഡിയിലൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ ബ്ലേഡി ഇഡിയറ്റ്സ്, ശവത്തിന്റെ ഡ്രസ് പോലും മാറ്റിയിട്ടില്ല. എന്താ സാർ ഇത്? ഫോർമലിൻ ക്രീം, ബോഡി കേടാവാതിരിക്കാൻ വേണ്ടി പുരട്ടുന്ന ക്രീമാണിത്. ഓക്കെ. ഏയ് എന്താ ചെയ്യുന്നത്? അതിൽ ഡയറക്റ്റ് ആയി തൊട്ടാ സ്കിൻ പൊള്ളിപ്പോവും. ഗ്ലൗസ് ഇട്ടോളൂ. മനസ്സിലായില്ലേ? ഇനി കട്ട് ചെയ്യുന്ന എങ്ങനെയെന്ന് വെച്ചാ ഇത് ഇതുപോലെ. It's working now. Shiva, man, body in this car lo pedta. Come, let's do it. ടാക്സി ഡ്രൈവർ, ഹ്മ്.
പ്രസവത്തോടെ മരിച്ചുപോയി. ക്രോമസോം അബ്നോർമാലിറ്റി. എത്ര തവണ കൺസീവ് ആയാലും ഇത് തന്നെയായിരിക്കും. ഇനി ഒരു കുഞ്ഞിന്റെ ഭാഗ്യം ഉണ്ടാവില്ല. കുറച്ച് ഭാരമെങ്കിലും ഇറങ്ങട്ടെ. ഇത് നമ്മുടെ വിധിയാണെന്ന് കരുതി നമുക്ക് സമാധാനിക്കാം. പറഞ്ഞേക്ക്, നമുക്ക് കർമ്മങ്ങൾ ചെയ്യാൻ ശിവയുണ്ടല്ലോ. Hey!
Take a